ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. കിച്ചൻസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ പുതിയ റെസിപ്പി നല്ല ടേസ്റ്റുള്ള പാൽപൊറോട്ടയാണ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാനും വൈകിട്ട് ചൂട് കട്ടനൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതേപോലെ കറി കൂട്ടി കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റുള്ള പാൽപൊറോട്ടയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന പാൽപൊറോട്ടയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ആട്ടപ്പൊടിയിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മെഷർമെൻ്റ് കപ്പിലാണ് ഞാൻ എടുത്തത്, 3 കപ്പ് മൈദപ്പൊടി. അപ്പോൾ 250 ml കപ്പിലാണ് ഞാൻ മൈദപ്പൊടി എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് അളവിൽ എടുത്താലും മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ മണം അത്ര ഇഷ്ടമില്ലെങ്കിൽ, അല്ല നിങ്ങളെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം 2 ടീസ്പൂൺ. അതിനുശേഷം ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് ആറ്റിയ പാലാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം. നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ല റൗണ്ട് ഷേപ്പാക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പശു നെയ്യും കൂടി പുരട്ടിക്കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. 1 കപ്പ് പാലാണ് ഞാനിത് മാവ് കുഴക്കാൻ വേണ്ടി എടുത്തത്. അതിൽ 2 ടീസ്പൂൺ പാല് ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഓരോ റോളാക്കി എടുത്തതിന് ശേഷം ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. നെയ്സായിട്ട് പരത്തിയതിന് ശേഷം അതിൽ പശു നെയ്യ് നന്നായിട്ട് പുരട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഈ അറ്റം തൊട്ടിട്ട് ആ അറ്റം വരെ റോൾ ചെയ്തിട്ടെടുക്കുക. ഇതേപോലെ റോൾ ഫുള്ളായിട്ടും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്രയോ വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിൽ നമ്മളിത് മുറിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചപ്പാത്തി രൂപത്തിൽ പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് പൊടി കുറച്ച് തൂക്കിക്കൊടുക്കാം. അതിനുശേഷം ഓരോ പീസ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക കൈകൊണ്ട്. എന്നിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. നമുക്കിത് ഏത് ഷേപ്പിലും പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിലെടുക്കാം, അതേപോലെ ചപ്പാത്തി രൂപത്തിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലും പരത്തിയെടുക്കാം. അപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു പീസ് എടുത്തിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം അതിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഓരോന്ന് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തവ നന്നായിട്ട് ചൂടാതിന് ശേഷം മാത്രം നമ്മളിത് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മളെ പത്തലിൻ്റെ മുകളിലായിട്ട് ഓരോ ബബിൾസ് വരുന്ന കാണാം. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് പശു നെയ്യ് വെച്ചെടുക്കാം. പശു നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മളെ പാൽപൊറോട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽപൊറോട്ടയാണ്. ചൂടുള്ള കട്ടൻ്റെപ്പുറം കഴിക്കാനും അതേപോലെ കറി കൂട്ടി കഴിക്കാനും ടേസ്റ്റുള്ള പാൽപൊറോട്ടയാണ്. ഇതെല്ലാം അവർ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാൽപൊറോട്ട നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം.
ചൂടോടെ തന്നെ നമുക്കിത് ചൂടുള്ള കട്ടൻ ചപ്പലം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതേപോലെ ഇതിന് ഇറച്ചിക്കുറുമ മുട്ടക്കറി മുട്ടക്കുറുമ ഇതിനോടൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള ഒരു പാൽപൊറോട്ടയാണ്. ഇത് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതിനുള്ളിൽ നല്ല ഒരു ഇതളായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള കുഞ്ഞു ബെല്ലിക്കൻ ഓളെന്നുള്ള ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് വരെ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.